ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും വീട്ടിൽ സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. കുറേ കാലത്തിന് ശേഷം വീട്ടിലുള്ള എല്ലാ അംഗങ്ങളെയും ഒരുമിച്ച് കിട്ടുന്ന ഒരു അവസരമായിരിക്കും ഇത്. അപ്പോൾ ഈ ഒരു അവസരം അതിൻ്റെ രീതിയിൽ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ കൊറോണ വൈറസിനെതിരെയുള്ള ജാഗ്രതയും മുൻകരുതലും നിങ്ങൾ കൊണ്ടു നടക്കുക. ഇവിടെ ഒരു 4 ദിവസം വീട്ടിലിരുന്നപ്പോഴത്തേക്കും ആണുങ്ങൾക്കൊക്കെ ബോറടിച്ചു തുടങ്ങി. അപ്പോൾ അവരുടെ ബോറടി മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഗ്രിൽ നൈറ്റ്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാർ മാത്രമാണ്, പുറത്തുനിന്ന് ആരും ഇതിൽ ജോയിൻ ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഗ്രിൽ ചെയ്യാമെന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ ഞങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള മസാലയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി തുടങ്ങി. അപ്പോൾ ഏകദേശം ഒരു 3 മണിയൊക്കെ ആയപ്പോഴാണ് മസാലയൊക്കെ റെഡിയാക്കിയത്. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ സ്റ്റെപ്സ് എന്നൊന്ന് കണ്ടു നോക്കാം. അതിന് മുന്നേ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മസാലേൻ്റെ ഭാഗമായിട്ട് ആദ്യം തന്നെ വലിയൊരു പാത്രത്തിലേക്ക് ഈ ഒരു പേസ്റ്റാണ് നമ്മൾ ചേർക്കുന്നത്. ഈ ഒരു ഗ്രീൻ പേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തത് 2 വലിയ കുടം വെളുത്തുള്ളി, 2 ഇഞ്ചിൻ്റെ 2 പീസ് ഇഞ്ചി, പിന്നെ 1 പിടി മല്ലിച്ചപ്പ്, പൊതിനയില, 6-7 പച്ചമുളക്, ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് അരച്ചെടുത്തതാണിത്. ഈ പേസ്റ്റ് കംപ്ലീറ്റ് നമ്മൾ ഈ പാത്രത്തിലേക്ക് ചേർക്കുകയാണ്. ഇനി അതിൻ്റെ കൂടെ 1.5 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട തൈരും കൂടി ചേർത്തിട്ട് ഈ മസാല നമ്മൾ നല്ലോണം മിക്സ് ചെയ്തെടുക്കുകയാണ്. തൈരിൻ്റെ അളവ് നമ്മൾ മിക്സ് ചെയ്യുന്നതിനനുസരിച്ച് ഓരോരുത്തർക്ക് വ്യത്യാസപ്പെട്ടിരിക്കും. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തിട്ട് ഈ മസാല മാത്രം നമ്മൾ 1-5 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കുക. അഞ്ച് മിനിറ്റിന് ശേഷം നമ്മളിതിലേക്ക് കഴുകി വൃത്തിയാക്കി വരിഞ്ഞെടുത്ത ചിക്കൻ്റെ പീസാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് 4 കിലോ ചിക്കനാണ്, 10 പീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് എല്ലാം മാറ്റം വരുത്താം. ഇനി ഈ ചിക്കൻ്റെ ഉള്ളും പുറവും എല്ലാ പോക്കറ്റിലൊക്കെ ഈ മസാല നല്ലോണം തേച്ച് പിടിപ്പിക്കുക. ഇപ്പോൾ ദാ കംപ്ലീറ്റ് ചിക്കൻ ഇവിടെ മസാല പുരട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ക്ലിംഗ് റാപ്പ് വെച്ച് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. മിനിമം 2 മണിക്കൂറെങ്കിലും ഇങ്ങനെ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് ഓവർനൈറ്റൊക്കെ വെക്കാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ നല്ലോണം ഫ്ലേവർ ഇറങ്ങി കിട്ടും. അപ്പോൾ മസാല പരിപാടികളൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ചാർക്കോളാണ്. അപ്പോൾ ചാർക്കോളൊന്നും ഇപ്പോൾ വാങ്ങാൻ കിട്ടാത്തതുകൊണ്ട് നമ്മൾ ചിരട്ട വെച്ചിട്ട് കരി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ 7 മണിക്കായ സമയത്താണ് നമ്മൾ ചിരട്ടക്കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയത്. അതിന് വേണ്ടിയിട്ട് ചിരട്ട കൂട്ടിയിട്ട് ഒന്ന് കത്തിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ ചിരട്ടൊക്കെ കത്തി കനലായി മാറിയിട്ടുണ്ട്. ഇനി നമ്മുടെ ചിക്കൻ പീസസ് വെച്ചിട്ടൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. ഇതുപോലെ ചെറിയൊരു ഗ്രില്ല് യൂസ് ചെയ്തിട്ടാണ് ഞങ്ങളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അതിൽ 2 പീസ് ചിക്കനാണ് ഞങ്ങൾ വെച്ചത്. അപ്പോൾ അത് അറേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ചിരട്ടൻ്റെ കനൽ വെച്ചിട്ട് അതിൻ്റെ സൈഡിൽ കല്ല് വെച്ച് സെറ്റപ്പ് ആക്കിയിട്ടാണ് അതിൻ്റെ മേലെ ഇത് വെക്കുന്നത്. അപ്പോൾ ഓരോ സെറ്റ് ചിക്കനും കറക്റ്റ് നമുക്ക് വെന്ത് ആ ഒരു ഗ്രിൽഡ് ഫോമിൽ കിട്ടാൻ വേണ്ടിയിട്ട് 25 മുതൽ 30 മിനിറ്റ് വരെ എടുക്കും. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ 10 മിനിറ്റ് കഴിയുമ്പോൾ ഫസ്റ്റ് ഫ്ലിപ്പ് ചെയ്യുക. അങ്ങനെ ഇടയ്ക്ക് തിരിച്ചു മറിച്ചും ഓരോ ഭാഗം വെച്ചിട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കുക്ക് ചെയ്തെടുക്കുക. നമ്മൾ കടയിൽ പോയി വാങ്ങി കഴിക്കുമ്പോൾ ഉള്ള പോലെ ഇൻസ്റ്റൻ്റ് അല്ല, കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. പക്ഷേ എന്നാൽ കൂടി നമ്മുടെ ഈ ഒരു ബോറടി മാറിക്കിട്ടും, ഒരു സെൽഫ് റിലാക്സിംഗ് ആണ്. പിന്നെ നമ്മൾ തന്നെ കുക്ക് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് വിശ്വസിച്ച് ധൈര്യമായിട്ട് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ കണൽ അണഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഫാനോ വിഷറി അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഇങ്ങനെ വീശി കൊടുക്കുക. അപ്പോഴാണ് കറക്റ്റ് ആ കണലൊന്ന് കത്തി അതിൻ്റെ ആ ചൂട് ചിക്കനിലേക്ക് എത്തുക. അങ്ങനെ ഇതുപോലെ ഓരോ സെറ്റും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ ഗ്രിൽ ചിക്കൻ ഇവിടെ റെഡിയാണ്. ഇനി ഞങ്ങൾ ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ പോകുന്നത് ഗ്രീൻ ചട്നിയും എഗ്ലെസ് മയോണീസാണ്. അപ്പോൾ ഇതിൻ്റെ 2 റെസിപ്പി ഞാൻ നിങ്ങൾക്ക് പിന്നീട് ഷെയർ ചെയ്യാം. അപ്പോൾ എഗ് ഇല്ലാതെയും മയോണീസ് ഉണ്ടാക്കാം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട്. വായിൽ വെള്ളം കൊതുക്കിയിട്ടാണ്. അപ്പോൾ ഇനി എന്തായാലും വെയിറ്റ് ചെയ്യാൻ കഴിയില്ല, അറ്റാക്കാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കാൻ മറക്കരുത്. കമൻറ്റ് ചെയ്യുക, പിന്നെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.